കർഷക സമരം പിൻവലിച്ചു. ഇതോടെ പ്രതിപക്ഷത്തിന്റെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. പൂർവാധികം ശക്തിയോടെയാണ് ഇനി രാഹുൽ ഗാന്ധിയുടെ തിരിച്ചുവരവ്. 7 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് മോദി സർക്കാർ ഏതെങ്കിലും സുപ്രധാന തീരുമാനം തിരുത്തുന്നത്. അതിൽ ചെറുതല്ലാത്ത പങ്ക് കോൺഗ്രസിനുമുണ്ട്. ഇതിനു പിന്നാലെ രാഷ്ട്രീയ പാർട്ടികൾ വൻ പ്ലാനിങ്ങിലാണ്. കോൺഗ്രസിനാണ് മോദിയുടെ പ്രഖ്യാപനത്തോടെ ഏറ്റവും അധികം നേട്ടമുണ്ടായിരിക്കുന്നത്. ലംഘിപ്പൂർ കേരി അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ ധീരമായ ഇടപെടൽ കർഷകരുടെ വിശ്വാസ്യത നേടിയെടുത്തിരുന്നു. എന്നാൽ മോദിയുടെ പ്രഖ്യാപനത്തോടെ പൂർണ്ണമായ നേട്ടം ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ല. കാരണം സമരം അവസാനിച്ചിട്ടില്ല. പ്രഖ്യാപനത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നടത്തിയ പരാമർശം വീണ്ടും രാഷ്ട്രീയ ലോകത്ത് ചർച്ചയായിരിക്കുകയാണ്. മോദി സർക്കാർ കാർഷിക നിയമം പിൻവലിക്കാൻ നിർബന്ധിതരാവുമെന്നായിരുന്നു ആ പരാമർശം. അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. രാഹുലിന്റെ ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ പഞ്ചാബിൽ മോദിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് ഉപയോഗിക്കും. രാഹുലിന്റെ 2018 ഇമേജും ഇതിനൊപ്പം ഗുണം ചെയ്യും. കർഷകർക്കൊപ്പമാണെന്ന ഇമേജ് രാഹുലിനുണ്ട്. ഗ്രൗണ്ടിലിറങ്ങി കളിക്കാൻ കോൺഗ്രസിന് വലിയ പിന്തുണ നൽകുന്നതാണ് ഈ പ്രഖ്യാപനം. മറ്റൊന്ന് ഉരുക്കുമുഷ്ടിയുള്ള സർക്കാരാണ് ബി ജെ പിയുടേതെന്ന ഇമേജാണ്. അതും ഇതോടെ തകർന്നിരിക്കുകയാണ്. സമ്മർദ്ദത്തിലൂടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ സാധിക്കുന്ന സർക്കാരാണ് ഇതെന്ന് കർഷകർ തെളിയിച്ചു. എസ് പി തൃണമൂൽ അടക്കമുള്ള കക്ഷികൾ സമരത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. എന്നാൽ കോൺഗ്രസ് അതിശക്തമായി മുന്നിൽ നിന്നതുകൊണ്ട് നേട്ടം രാഹുലിന് തന്നെയാണ്. അതേസമയം നിയമം പിൻവലിക്കാൻ കാരണമായത് തന്റെ സമ്മർദ്ദമാണെന്ന് അമരീന്ദർ സിംഗിന് ഇനി അവകാശപ്പെടാം. നേരത്തെ തന്നെ കർഷകരുടെ വൻ പിന്തുണ അമരീന്ദറിനുണ്ട്. നവജ്യോത് സിദ്ധുവിനെയാണെങ്കിൽ കർഷകർക്ക് കണ്ടുകൂടാ. ഈ ഒരു പ്രശ്നത്തെ രാഹുൽ ഗാന്ധിയെ ഉപയോഗിച്ച് മറികടക്കുകയാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഏക പോംവഴി. കർഷകരുടെ പിന്തുണയോടെ വീണ്ടും അധികാരം പിടിക്കണമെങ്കിൽ വിഭാഗീയതയും അവസാനിപ്പിക്കേണ്ടി വരും. ചരൺജിത് സിംഗ് ചന്നിയെ വിശ്വസിച്ച് പിന്തുണയ്ക്കാൻ സിദ്ധു തയ്യാറാവേണ്ടി വരും. ലംഘിപ്പൂർ കേരിയടക്കം കത്തി നിൽക്കുന്ന ഉത്തർപ്രദേശിൽ വലിയ സ്വാധീനം കർഷകരുണ്ടാക്കും. കോൺഗ്രസ് ഇവിടെയും നേട്ടം ഉറപ്പിക്കുന്നുണ്ട്. പശ്ചിമ യു പിയിൽ പ്രിയങ്ക ഗാന്ധി നല്ല സ്വാധീന ശക്തിയാണ്. നിയമം പിൻവലിച്ചതോടെ കോൺഗ്രസിൽ വിശ്വസിക്കാൻ കർഷകർ നിർബന്ധിതരാവും. അഖിലേഷോ ജയന്ത് ചൗധരിയോ പ്രത്യക്ഷത്തിൽ ഇവർക്കൊപ്പം സമരത്തിൽ ചേർന്നിട്ടില്ല. ജയിലിലും പോയിട്ടില്ല. ബി ജെ പി നിയമം പിൻവലിച്ചതിലൂടെ എസ് പിക്കും ആർ എൽ ഡിക്കും കാര്യങ്ങൾ കഠിനമാണ്. പക്ഷേ കർഷകർ ഇവിടെ ഇവരെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ജാട്ടുകളിൽ നല്ലൊരു ശതമാനം കർഷകരാണ്. തൃണമൂൽ കോൺഗ്രസിനും കാർഷിക നിയമം പിൻവലിച്ചത് ഉണർവ് പകരും. ത്രിപുരയിലെ സംഘർഷങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനും കാർഷിക നിയമം പാർലമെന്റിൽ തന്നെ പിൻവലിക്കാനുമുള്ള സമ്മർദ്ദം ശക്തമാക്കാൻ തൃണമൂലിനും സാധിക്കും. ഇങ്ങനെ പ്രതിപക്ഷത്തെ പ്രബല ശക്തികളെ മുഴുവൻ ഒന്നിപ്പിക്കാനുള്ള വഴിയാണ് മോദി തുറന്നിട്ടിരിക്കുന്നത്. മോദിയെ സമ്മർദ്ദത്തിലാക്കി കാര്യങ്ങൾ നേടാനാവുമെന്ന് പ്രതിപക്ഷം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മോദിക്ക് കരുത്തൻ എന്നുള്ള ഇമേജും ഇതോടെ നഷ്ടമാകും. 2024 വിശാല സഖ്യത്തിന് ഇതോടെ കൂടുതൽ ശക്തി കൈവരിക്കാനാകും. അടുത്തിടെയുണ്ടായ ഉപതെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഒഴിവാക്കാനാവാത്ത ഘടകമാണെന്ന് എല്ലാ പാർട്ടികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മോദി സർക്കാരിന് കർഷകരുടെ വിശ്വാസ്യത ഇപ്പോഴും വീണ്ടെടുക്കാനായിട്ടില്ല. നിയമം പാർലമെന്റിൽ പിൻവലിക്കാൻ ഇനിയും കടമ്പകൾ ധാരാളമുണ്ട്. ശൈത്യകാല സമ്മേളനത്തിൽ ഈ അജണ്ട ഉൾപ്പെടുത്തിയിട്ടുമില്ല. മറ്റൊന്ന്, കർഷക സമരം നടത്തിയവർക്കെതിരെ നിരവധി കേസുകൾ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. ഇതെല്ലാം പിൻവലിക്കുമോ എന്ന് ബി ജെ പി ഇനി വ്യക്തമാക്കണം.